ഇന്ന് നമുക്കൊരു ഡയമണ്ട് കട്ട് ഉണ്ടാക്കാൻ നോക്കാം. ഡയമണ്ട് കട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക്. അത് ഗോതമ്പ് മാവും ഷുഗർ സിറപ്പും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതപ്പോൾ ഇതിന് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇങ്ങനെ ഗോതമ്പ് മാവ് എടുത്തു. ഇതിന് ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ മുറിച്ച് വറുത്ത് കോരിയെടുക്കണോണ്ടാണ് ഡയമണ്ട് കട്ട് എന്നുള്ള പേര് കേട്ടോ. മലയാളത്തിൽ 6-ാം നമ്പർ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് സാധാരണ പൂരക്കാലത്തൊക്കെ പൂരം നടക്കണ ആ ഫെസ്റ്റിവൽ നടക്കണ ആ ഭാഗത്തൊക്കെ നമ്മൾ ഈ ഈന്തപ്പഴം, ഈ ഡയമണ്ട് കട്ട്, മുറുക്ക്, പൊരി ഇതൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ട് അങ്ങനെ കുറച്ച് തിന്നാൻ പറ്റുന്ന ഒരു സാധനമാണേ. അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ നല്ല നല്ല ടേസ്റ്റോടുകൂടി നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് അതിന് വേണ്ടി ഞാൻ രണ്ട് കൈയിൽ ഇതങ്ങനെ രണ്ട് കൈയിൽ ഗോതമ്പ് മാവ് എടുത്തു. ഇനിയിപ്പോൾ അതിലേക്ക് മൈദറ ആവശ്യമൊന്നുമില്ല, പക്ഷെ നമുക്ക് ആ ഒന്ന് സോളിഡ് നേച്ചർ കിട്ടാൻ, ഒരു ക്രിസ്മസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആ ഗോതമ്പ് മാവ് എടുത്തതിൻ്റെ ഒരു പകുതി നമുക്ക് മൈദയും കൂടി ചേർക്കാം. അങ്ങനെ മൈദ ചേർത്താൽ എന്താ വെച്ചാൽ ആ ഇതിന് ഒരു സ്റ്റിഫ്നെസ് കൂടുതൽ കിട്ടും. അപ്പം നമ്മൾ ഷുഗർ സിറപ്പിലൊക്കെ എടുത്തെടുക്കുമ്പോൾ ഒരു ക്രിസ്പി നേച്ചർ കൂടുതലുണ്ടാവും. അതിനുവേണ്ടി ആ ഗോതമ്പ് മാവ് എടുത്തതിൻ്റെ പകുതി നമ്മൾ മൈദ എടുത്തു. ഇനി ഇത് കുഴയ്ക്കുക. കുഴച്ച് അധികം വെള്ളമില്ലാണ്ട് കുഴയ്ക്കണം. എന്നിട്ട് നന്നായി കനലില്ലാതെ പരത്തണം. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം അതിലേക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് വേണം നമുക്കത് കുഴച്ച് ലേശം ഉപ്പ്. എന്താ കാരണം വെച്ചാൽ നമ്മൾ പഞ്ചസാരപ്പാവ് കൂട്ടണതാണല്ലോ, പഞ്ചസാരപ്പാവിലിട്ടിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ പഞ്ചസാരയുടെ മധുരം ഉണ്ടാവും, പക്ഷെ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ ലേശം ഉപ്പ് നല്ലതാണ്. ഇതാ ഇങ്ങനെ അതിനെ നന്നായി കുഴയ്ക്കുക. വെള്ളം അധികം ആവാൻ, ഉപ്പ് എല്ലാവർക്കും ആവാനാണ്. വെള്ളം അധികം ആവാതെ നമ്മൾ കുഴച്ചെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ പാകം അറിയും. ഞാൻ ഇത് കുഴച്ച് കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുഴച്ച് കാണിക്കാമെന്ന്? ഇതാ അതാണ് ആ കുഴച്ച് പാകമായ മാവാണത്. ഇനി ഇതിനെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയിട്ട് ഡയമണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് ഇതിനെപ്പോൾ ഇതാ നമുക്കൊരു 3 വലിയ ഉരുളകളാക്കാം. എന്നിട്ട് അതിനെ നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തുന്ന സമയത്ത് വരെ നമ്മൾ മൈദ കൂട്ടി പരത്തുന്നത് ഒരു ഗുണം ചെയ്യും. അല്ലാണ്ട് ഇങ്ങനെ നമുക്ക് പരത്താൻ പറ്റാതിരിക്കില്ല. മൈദ കൂട്ടിയിട്ട് പരത്തുമ്പോൾ നേരെ ആ പരക്കാനൊരു സഹായമാണ്. എന്നിട്ട് അതിന് ആ പരത്തിയതിന് അത് ഞാൻ കാണിക്കാം. ഇപ്പം ഇതാ ഇതിനെങ്ങനെ ഒരു 3 ഇതിൽ 4 ഉരുള കിട്ടും. വലിയ ഉരുളകളായിട്ടെടുത്തപ്പോൾ ഒരു ഉരുള ചെറുതായി, എന്നാലും 4 ഉരുളകളാക്കി. ഇത് ധാരാളമാണ്, ശരിക്കും നല്ലൊരു 1/4 kg ഡയമണ്ട് കട്ട് ഉണ്ടാക്കാനുള്ള ഇതുണ്ടായിരിക്കും ഇതിൽ. അപ്പം 4 ഉരുളകൾ. ഇതിനെ ഇനി ഒന്ന് പരത്തിയിട്ട് ഡയമണ്ടായിട്ട് മുറിക്കണം. അത് ഞാൻ കാണിക്കാം. അങ്ങനെ പലകയിൽ വെച്ച് നമുക്കിത് അങ്ങനെ ഇതിനെ കനം കുറച്ച് ഒന്ന് പരത്തിയെടുക്കാം. അങ്ങനെ നല്ല കനമുള്ള ഈ ഉരുള കൊണ്ട് പരത്തുന്നതാണ് ശരിക്കും നല്ലത്. അപ്പം ശരിക്കും ഇങ്ങനെ നന്നായി പരന്ന് കിട്ടും. അങ്ങനെ ഇതിനെ വലിയ നമ്മൾ ആ മൈദ പൊടി കൂട്ടിയിട്ടാണ് നമ്മൾ പരത്തുന്നത്. അപ്പം നമുക്ക് പരത്തണതിനൊരു ഒരു ഈസിനെസ് ഉണ്ടാവും. ഗോതമ്പ് മാവിൻ്റെ പകുതി നമ്മൾ മൈദ എടുത്തിരിക്കുന്നു. എന്നിട്ട് നമ്മൾ പരത്തുന്നത് അതെ മൈദപ്പൊടി വെച്ചാണ് നമ്മളിങ്ങനെ പരത്തുന്നത്. അതൊക്കെ ഈ പരത്തുന്നതിനുള്ള ഓരോ ട്രിക്സാണ്. അപ്പം നമുക്ക് നന്നായി പരന്നും കിട്ടും, ഒരു ഈസിയാണ് പരത്താൻ. നല്ല വലിയ ഉരുളയായതുകൊണ്ട് നമുക്ക് ഈ ചപ്പാത്തി പലക മൊത്തം വലിപ്പമുള്ള ഒരു ചപ്പാത്തി ആയിട്ടെടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഇനി കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്ത് കാണിക്കാം. മാക്സിമം പരത്താൻ പറ്റുന്ന അത്ര പരത്തിയാൽ അത്ര കനം കുറഞ്ഞു കിട്ടും.
വക്കിനൊക്കെ കനണ്ടോന്നൊന്ന് നോക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് വക്ക് മുറിച്ച് വേറെ വെക്കാം. ഇനി ഇതിനെ ഞാൻ കട്ട് ചെയ്യുന്നത് കാണിക്കാം. ഇങ്ങനെ കട്ട് ചെയ്യാനും അതെ, ഈ മൈദ ഒരു ലേശം കൂട്ടി നമ്മൾ പരത്തുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരു ഈസിനെസ് ഉണ്ടാവും. ഒന്ന് ചെരിച്ച് മുറിച്ചു കൊടുക്കലാണ് ഈ ഡയമണ്ട് കട്ട് എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്. അതുണ്ടോ, ഇത് അറ്റാണേ, നമുക്ക് അറ്റം മാറ്റി വയ്ക്കാം. ഉണ്ടോ, ഇതേപോലെ ഇത് എണ്ണയിലിട്ട് വറുത്ത് ഷുഗർ സിറപ്പിലൊക്കെ പരട്ടിയെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇനി ഞാൻ ബാക്കിയൊക്കെ ഇങ്ങനെ പരത്തി മുറിച്ചിട്ട് വറക്കുന്നത് കാണിക്കാം. ഇതാണിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പാത്രങ്ങളിലാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് വറുത്ത് കോരണം. അതെന്താ വെച്ചാൽ വേറെ വേറെ ഞാൻ ആക്കി വെച്ചിരുന്നതെന്ന് വെച്ചാൽ കൂട് ഒന്നിച്ചിട്ടാൽ ഒട്ടിപ്പിടിക്കും. അപ്പം നമ്മളിതിനെ ഇങ്ങനെ വേറെ വേറെ പാത്രങ്ങളിൽ പരത്തിയിട്ടിരിക്കുക. ഇനി ഇതിനെ വറക്കണ് കാണിക്കാം. അപ്പം ഇതിലേക്ക് എണ്ണ മൂത്തു. ആ എണ്ണ മൂത്തയിലേക്ക് നമ്മളിതങ്ങനെ കുറേയൊക്കെ തട്ടി കൊടുക്കുക. സിമ്മിൽ വെച്ചിട്ട് ചെയ്യണം, പിന്നെ ഫുൾ ഫ്ലെയിമിലിട്ടാൽ മതി. കാരണം എണ്ണയിൽ പെട്ടു കഴിഞ്ഞാൽ അതൊക്കെ വേറെ വേറെ ആയിട്ട് കിട്ടും. പാകത്തിനിത് ഉണ്ടോ, അതായത് സിമ്മിലാണ് ഇരിക്കുന്നത്, ഇങ്ങനെ ബബിളായിട്ട്. ഇനി അത് നോക്കാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് ഒന്ന് സിമ്മിന് കയറ്റി കൊടുക്കുക. ഇപ്പൊ ഹൈ ഫ്ലെയിമിലായിരിക്കണേ, ഒന്ന് മൂക്കാൻ അത്രേ വേണം. ഇങ്ങനെ വറുത്തിട്ടുണ്ട്, ഇപ്പൊ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാണാനുണ്ടല്ലോ. ഇനി ഇതെങ്കിലും മൂക്കിനോടുകൂടി വീണ്ടും സിമ്മിലാക്കി എല്ലാം ഇപ്പൊ നമ്മൾ മുറിച്ച് വെച്ച ആ ഡയമണ്ട് കട്ടിനെ മൊത്തം നമ്മളിങ്ങനെ വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം വേണം നമ്മൾ പഞ്ചസാരപ്പാവുകാക്കി അതിലിട്ടെടുക്കുന്നത്. പഞ്ചസാരപ്പാവിന് വേറെ ശർക്കരപ്പാവും ആവാം, പക്ഷെ അധികം എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടം ശർക്കരപ്പാവിനേക്കാൾ പഞ്ചസാരപ്പാവാണല്ലോ. അപ്പോൾ ഇതാ അതിങ്ങനെ ഒന്ന് നന്നായി ഫ്രൈയായി. ഇനി നമ്മളിതിനെ കോരിയെടുക്കുന്നു. ഇതേപോലെ ഞാൻ ബാക്കിയെല്ലാം കോരിയെടുക്കട്ടെ കേട്ടോ. ഞാൻ പഞ്ചസാര പാവ് കാച്ചാൻ വേണ്ടി പഞ്ചസാര ഇട്ടു. ഈ ഇതിലേക്ക് കുറച്ച് വെള്ളം, അതൊന്ന് ഉരുകിയിട്ട് നമുക്കൊന്ന് സിറപ്പായി കിട്ടണം. എന്നിട്ട് ആ സിറപ്പ് കുറുകിയിട്ട് നമുക്കിങ്ങനെ പഞ്ചസാര ഇങ്ങനെ അരിഞ്ഞിട്ടും ഉണ്ടായിരിക്കണം. എന്നാൽ ഈ ഡയമണ്ട് കട്ടിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ കുറുകി ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അത് അലിയാൻ വേണ്ടിയിട്ടുള്ള വെള്ളയെ ഒഴിച്ചിട്ടുള്ളൂ. ഇത് അരിഞ്ഞ് മൊത്തം കൂടെ അരിഞ്ഞ് നമുക്കിങ്ങനെ പിടിച്ച് നോക്കിയാൽ അറിയും അത് സിറപ്പായി വന്നു. ആ സിറപ്പിലാണ് നമ്മൾ ഇതിത് ഈ ഡയമണ്ട് കട്ടിത്. അപ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിലായിരിക്കണേ, കാരണം മൊത്തം പഞ്ചസാര അരിയും വേണം, അതിലത്തെ വെള്ളം മുഴുവനെ മാറിയിട്ട് വെറും പഞ്ചസാര സിറപ്പാണ്. അത് നമുക്കറിയാം, ഇതെങ്ങനെ ഇത് അലിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കിയാൽ ഇതെങ്ങനെ വഴി, ഒന്ന് ഇതിങ്ങനെ വഴി കാണും, പിന്നെ രണ്ടേ നമുക്കിങ്ങനെ തൊട്ടാൽ ആ ഡ്രോപ്പ് വീഴുമ്പോൾ ഒരു ലൈൻ ഇങ്ങനെ വരും. അതാണ് ശരിക്കും ഇതിൻ്റെ പാകം. ഇങ്ങനെ ഇതിങ്ങനെ വെള്ളം വറ്റണതിൻ്റെ മുമ്പേ തന്നെ നമുക്ക് എന്ത് ചെയ്യാത്ത കുറച്ച് ഏലക്കാപ്പൊടി, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇതിൽ വിതറി കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര സിറപ്പിന് ഏലക്കാപ്പൊടിയുടെ മണം കൂടി ഉണ്ടാവും. ഇതിൽ ഏലക്കാപ്പൊടി ഇട്ടു. ഇതാണ്ടോ പഞ്ചസാര മുഴുവൻ അലിയും ചെയ്തു, ഇതിനിങ്ങനെ വഴി കാണാൻ തുടങ്ങി. ഇതായതിന് വേറൊരു സൂത്രം എന്താ ഉണ്ടോ, നൂല് പോലെ ഇങ്ങനെ നീങ്ങി നിൽക്കും. ഇതാ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഡയമണ്ട് കട്ടൊക്കെ അരിച്ചിടാം. എന്നിട്ട് നമ്മൾ തുടരെ ഇളക്കി കൊണ്ടിരിക്കണം. ഇനി നമ്മളിതാ അതിനെ ഫുൾ ഫ്ലെയിമിലിടും. അതങ്ങനെയുണ്ട്,
ആ ഇതിലേക്ക് കത്തിലേക്ക് നേരെ ഫുൾ ഫ്ലെയിമിലാണപ്പോൾ ഇതാ ഹലോ ഇതിലേക്ക് നേരെ പിടിക്കും, എല്ലാ ഇതിലേക്കും പിടിക്കും, വറ്റും ചെയ്യും. ഒരു 100 ഗ്രാം 1/2 കിലോ ഉണ്ടായിരിക്കും ഇത് ഡയമണ്ട് കട്ട. എനിക്കൊരു 100 ഗ്രാം എന്നാൽ നല്ല മധുരമായി ഉണ്ട്. നമ്മൾ എടുക്കാൻ പാടില്ല, തീ തന്നെ വെച്ചിട്ട് ചെയ്യണം. അപ്പോഴാണ് അതുകൊണ്ട് എല്ലാം നല്ലോണം പിടിച്ചു എന്ന് കണ്ടാൽ നമ്മൾ തീയാണ്ട് ഓഫ് ചെയ്യുക. അപ്പം കണ്ടോ ഇപ്പോൾ പഞ്ചസാര ഇതിൽ ചിറപ്പില്ല തന്നെ. അതിനിപ്പോൾ ഇതാ നമ്മൾ തീയാണ്ട് ഓഫ് ചെയ്യുന്നു. തീ ഓഫ് ചെയ്ത് ഇതിങ്ങൾ തണുക്കാൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അത് മുഴുവനെ കട്ടയാവും. അല്ലോ ഇനി ഇളക്കൽ മാറ്റിയേ പാടില്ല. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തു ഇനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതാതിങ്ങനെ എൻ്റെ ആ വ്യത്യാസം നോക്കി നേരത്തെ പോകുന്നിരുന്നു. ഇപ്പോൾ കണ്ടു കട്ടി അതിനൊരു വീഴ്ചയ്ക്കുന്ന ഒരു വ്യത്യാസമില്ലേ. ഇതിലാണ് ഇപ്പോൾ ഇതാ ഇതിലൊക്കെ പിടിച്ചത്. ഇനി ഇത് തണുപ്പിനോട് കൂടിയിട്ട് ഈ ചിറപ്പിങ്ങനെ അതിൽ നല്ലോണം പിടിക്കും. പക്ഷേ ഇളക്കൽ നിർത്താൻ പാടില്ല. തീ ഓഫാക്കി ഇളക്കൽ നിർത്താനേ പാടില്ല. ഇത് തണുപ്പ് ഇത് വേറെ വേറെ കിട്ടണ വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. മുഴുവപ്പം കട്ടയാവും. കണ്ടോ വ്യത്യാസം കാണുന്നില്ലേ? ഇളക്കിയേ ഇരിക്കണം. അതങ്ങനെ ആ ഇത് മാറുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും. കണ്ടോ വ്യത്യാസം നോക്കൂ. അതിങ്ങനെ കണ്ടോ കണ്ടോ ആ വെള്ളം നനവൊക്കെ പോയി കാണാൻ തുടങ്ങിയില്ലേ? നല്ല ഭംഗിയില്ലേ? കാണാനും നല്ല ഭംഗിയാണ്. കണ്ടോ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ആ നാക്ക് ഉണ്ടായാൽ മാത്രം മതി. കണ്ടോ നോക്കൂ എല്ലാത്തിലേക്കും പഞ്ചസാര ചേർത്ത് പിടിച്ചു. അപ്പം നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷം ഇങ്ങനെയാവുള്ളൂ. അപ്പം അത് ആ സിറപ്പ് ശരിയാവണോടുകൂടി നമ്മൾ തീ ഓഫാക്കണം. തീ ഓഫാക്കിയില്ലെങ്കിൽ കഴിയും. അപ്പം അത് ശരിക്കും ഫുൾ കോൺസെൻട്രേഷനോട് കൂടി ഇങ്ങനെ ചെയ്യും. സിറപ്പ് എന്ത് ഭംഗിയാണ്. എല്ലാം വേറെ വേറെ ആവുകയും ചെയ്തു. എല്ലാറ്റിലും പഞ്ചസാര സിറപ്പ് കിട്ടി. കണ്ടോ ഏലക്കാപ്പൊടി ഇട്ടുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ്. എത്ര എളുപ്പമാണ് നോക്കും. നമുക്ക് വീട്ടിൽ ചെയ്യാൻ എത്ര എളുപ്പമായിട്ടുള്ള കാര്യം അറിയാം. വിശ്വസിച്ച് നമ്മളുടെ തന്നെ വീട്ടിലുള്ള എണ്ണയിലൊക്കെയാണ് വറക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ വേനൽക്കാലത്തിൽ എല്ലാ വീട്ടിലും തേങ്ങയൊക്കെ കൊപ്രയൊക്കെ ആട്ടാനുണ്ടായി. അങ്ങനത്തെ വെളിച്ചെണ്ണയിലൊക്കെ വറുത്ത് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് എത്ര സുഖമായിട്ട് നല്ല വിശ്വാസത്തോടു കൂടി കഴിക്കാം. ഇതിലൊരു പൊടിയോ ഒന്നുമില്ലാണ്ട്. കണ്ടോ നല്ല വൃത്തിയായില്ലേ? അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ? ഇത് ഇതൊക്കെ ഒരു ആകെ ഒരു അരമണിക്കൂറിൻ്റെ പണിയല്ലോ. തോട്ട് കുട്ടികൾക്ക് വിശ്വാസത്തോടെ കഴിക്കാം. നന്നായിട്ടില്ലേ? ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എളുപ്പമാണ്. നമുക്ക് തന്നെ ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ വരും ഇങ്ങനെ കാണുമ്പോൾ. ഇതാ ഇതാണ് ഡയമണ്ട് കട്ട് അഥവാ 6 നമ്പർ. ഇത് നമ്മുടെ നാട്ടിൽ പറയുന്ന പേരാണ് കേട്ടോ. പലരും അതിന് വേറെ പേരെന്തെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഇതിന് ഡയമണ്ട് കട്ട് അല്ലെങ്കിൽ 6 നമ്പർ എന്നാണ് പറയുക. ഇത് എളുപ്പമാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. കണ്ടോ എല്ലാറ്റിലും ഷുഗർ സിറപ്പൊക്കെ പിടിച്ചതുകൊണ്ടേ. പിന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ട്. ഏലക്കപ്പൊടിയൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു ഫ്ലേവറും ഉണ്ട്. പിന്നെ ഗോതമ്പ് മാവാണ് കൂടുതലും ഗോതമ്പ് മാവാണ്. എളുപ്പമാണ് ചെയ്യാൻ. ഇത് നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എളുപ്പം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഒന്ന് ചെയ്തു നോക്കൂ. എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. നല്ല സ്വാദും ഉള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിങ്ങനെ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഒരു നമ്മൾ കടയിൽ നിന്ന് മേടിക്കൊന്നും വേണ്ട. നമുക്ക് ഇഷ്ടമുള്ളത്ര ക്വാണ്ടിറ്റി. അപ്പോൾ ഇതങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു 250 ഗ്രാം ഒക്കെ ഉണ്ടാക്കിയാൽ നമുക്കെല്ലാവർക്കും ഒരു നേരത്തേക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളതായില്ലേ. അതുപോലെ ഇതൊന്ന് ചെയ്ത് നോക്കും. വളരെ എളുപ്പമാണ്.